വിവരമില്ലായ്മ വിവരമില്ലായ്മ അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. വിവരം എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമുള്ള ഒരു മനുഷ്യൻ, ഒരു പൗരന് പുറത്തു പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കസേരയിൽ ഇരുന്നുകൊണ്ട് ജനജനിത പറയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കിക്കോണം, മന്ത്രി ആയത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ജനാധിപത്യവും ഒക്കെ ഉള്ള അങ്ങനെയുള്ള കുടച്ചക്രങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളതുകൊണ്ടാണ്, അത് എഴുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ആള് മന്ത്രിയായത്. അത് ആദ്യം അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇവരാരും ജനിച്ചു വീഴുമ്പോൾ മന്ത്രിമാരായിട്ടൊന്നും ജനിക്കുന്നതല്ലോ. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഉറപ്പായിട്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ മന്ത്രിയാവുന്നത്, അല്ലാതെ മന്ത്രിയാവത്തില്ലല്ലോ. അത് അവ അത് കഴിയാം. പിന്നെ അത് മാത്രം, ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം ജനങ്ങളെ കൊള്ളയടിക്കാനാണെന്ന് അദ്ദേഹത്തിന്റെ വാക്ക് ശരിയായിരിക്കാം ചിലപ്പോ. അത് അദ്ദേഹത്തിന് നല്ല അനുഭവം കാണും കേട്ടോ അവർക്ക്, അത് ആ അനുഭവത്തിന്റെ പുറത്താണ് ആയിരിക്കാം ഇത് പറയുന്നത്. ശരിയായിരിക്കാം, കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമായിരിക്കാം. ഒരു നിമിഷം പോലും, അതായത് ഭരണഘടനയോട് നിർവ്യാജമായ കൂറ് പുലർത്തിക്കൊണ്ട് ഞാൻ ഭരണനിർവഹണം നടത്താം എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രി, അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രി ആ ഭരണഘടനയിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണ് എന്ന് വായിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് കാണത്തില്ലായിരിക്കും കേട്ടോ. ചിലപ്പം അങ്ങനെ കുറെ പേരുണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെ എവിടെ നിന്നെങ്കിലും ആരുടെങ്കിലും ചോദിച്ച് കേട്ടെങ്കിലും പഠിക്കണം. എന്താണ് ഈ സത്യപ്രതിജ്ഞ ചെയ്തതെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അതെങ്കിലും ഒന്ന് മനസ്സിൽ വേണം. അതൊന്നുമില്ലാതെ ഒരാൾ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള ഒരു മന്ത്രി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് എന്തും വിളിച്ചു പുലമ്പുകയാണ്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പൊ ചിലപ്പം പറയാം ഇത് പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞാന്ന്. പാർട്ടി മീറ്റിംഗിലല്ല, എവിടെ ആയാലും ആ ഒരാളുടെ മനസ്സിലിരിപ്പ് വെളിയിലോട്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ മന്ത്രിക്ക് ഒരിക്കലും അത് പുറത്ത് അങ്ങനെ മനസ്സ് അദ്ദേഹത്തിന്റെ ഈ മനസ്സിലിരിപ്പ് വെളിയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. വെളിയിലോട്ട് കൊണ്ടുവന്നാൽ അദ്ദേഹം നടത്തുന്നത് ഗുരുതരമായ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. പണ്ട് ശ്രീ ആർ ബാലകൃഷ്ണനുള്ള ഒരിക്കലും അദ്ദേഹം ആ പ്രസംഗത്തിൽ അങ്ങ് പറയാനിടയായിപ്പോയി. കാരണം അത് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളവരുടെ അവഗണന കൊണ്ടാണ് ആ പഞ്ചാബ് മോഡൽ എന്ന് പറയാനിടയായിപ്പോയി. അതിന് അദ്ദേഹത്തിന് സംഭവിച്ച നഷ്ടം അറിയാമല്ലോ എന്തുവന്ന്. ആ നഷ്ടം ഇവിടെ സംഭവിക്കണം. അതിന്റെയൊക്കെ നാലിരട്ടി ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സാംസ്കാരികം. നല്ല സംസ്കാരമാട്ടോ, ഇങ്ങനെയുള്ളവരെ വേണം സാംസ്കാരികം പഠിപ്പിക്കാൻ, നമ്മളെ പഠിപ്പിക്കാനായിട്ടാക്കാൻ ഇങ്ങനെയുള്ളവരെ തന്നെ പ്രതീക്ഷിക്കണം. അതല്ല വേണ്ടത്. കഴിയുമെങ്കിൽ അദ്ദേഹത്തെ ഈ പൊസിഷനിൽ നിന്നും പോരാ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കണം. അതാ വേണ്ടത്. കാരണം ഇതെല്ലാം ഈ ഭരണഘടനയെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളെ കൊള്ളയടിക്കാൻ. പിന്നെ ചൂഷണം, എന്ത് ചൂഷണത്തിനെതിരെ നമ്മളെ ഭരണഘടന എന്ത് പറഞ്ഞില്ലെന്നായി പറയുന്നേ? ഭരണഘടനയിൽ ചൂഷണത്തിനെതിരെ വ്യക്തമായ പ്രൊവിഷൻസ് ഉണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയാലേ അറിയാമുള്ളൂ. അത് തുറന്നു നോക്കിയത് കേടെന്ന് മാത്രമേ പറയാമുള്ളൂ എനിക്ക്. കാരണം നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ആരെങ്കിലും വിമർശിക്കുക ഭരണത്തെ, അതായത് ഭരണ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അതുണ്ടെന്ന് ഇപ്പൊ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ഉണ്ടെങ്കിൽ അതിലുള്ള ഏറ്റവും വലിയ അവകാശം, പൗരന്റെ അവകാശം എന്ന് പറയുന്നത്, ഒരു വോട്ടറുടെ അവകാശം എന്ന് പറയുന്നത് ഭരണത്തെ, ഭരണാധികാരികളെ വിമർശിക്കാനുള്ള അവകാശമാണ്. ആ വിമർശിക്കുന്നവനെയൊക്കെ കേസിനകത്ത് പെടുത്തുകയും അടച്ചിടുകയും അവിടെ കൊണ്ടിടുകയും കേസെടുക്കുകയും ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ അവകാശം ഉള്ളതായിട്ട് നമ്മ ഈ ജനാധിപത്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട ഗതികേടിലാണ് നമ്മളുള്ളത്. അത് ഞാൻ കണ്ടു കേട്ടു. അതൊക്കെ അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള മനസ്സിലിരിപ്പുള്ള ആളുകളുണ്ട്, അവർക്ക് ഇത് ഏത് സ്ഥാപനങ്ങളെയൊക്കെ വിമർശിക്കാൻ കേട്ടോ, അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ മന്ത്രിക്കില്ല, ഒരു ജഡ്ജിക്ക് ചെയ്യാൻ പറ്റത്തില്ല, മന്ത്രിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ ഈ ഭരണഘടനയുടെ അതോടുകൂടി നിർവ്യാജമായ കൂറ് പുലർത്താം. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും വിധേയത്വവും പുലർത്തുമെന്ന് സത്യം ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിയുടെ മര്യാദഘട്ട വാക്കുകളുടെ ഞെട്ടൽ ഇപ്പോഴും അത് കേട്ടവർക്ക് മാറിയിട്ടില്ല. വാവിട്ട വാക്കുകളുടെ പരമ്പരയിലെ ഏറ്റവും ഒടുവിൽ തികട്ടിവീണ അങ്ങേയറ്റത്തെ അവഹേളനം തൊട്ടതൊക്കെ പിഴയ്ക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വിക്കറ്റ് എടുക്കുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പണ്ട് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പത്തിരട്ടി പ്രഹരശേഷിയിൽ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര ഭരണഘടനാ വിശ്വാസികളെയും വെല്ലുവിളിച്ചൊരു മന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെന്തോ അതിമാരക പിഴവാണ്. ഡോക്ടർ ഭീംറാവു അംബേദ്കറെ പോലെ, സാക്ഷാൽ നെഹ്റുവിനെ പോലെ, കെ എം മുൻഷിയെ, മുഹമ്മദ് സാദുല്ലയെയും പോലെ എക്കാലത്തെയും വലിയ ഗ്രാൻഡ് നറേറ്റീവുകൾ മനുഷ്യസാധ്യമായതിന്റെ പരമാവധി വീക്ഷണത്തിൽ പാകപ്പെടുത്തിയ ഒരു പവിത്ര പുസ്തകം, ബ്രിട്ടീഷുകാരൻ പറഞ്ഞുകേട്ട് എഴുതിയ ഒരു ചൂഷണായുധം എന്നൊക്കെ പറയണമെങ്കിൽ അത് അങ്ങേയറ്റത്തെ വിവരക്കേടാണ്. അത് പറയുന്നത് സാക്ഷാൽ സാംസ്കാരിക മന്ത്രി എന്നത് കേരളത്തിന് തീർത്താൽ തീരാത്ത അപമാനമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന കാലത്തെയും മഹത്തായ സഹോദര സന്ദേശത്തിന്റെ പ്രിയാമ്പിൾ നിർവീര്യമാക്കാൻ ജനാധിപത്യ വിരുദ്ധ ലാബുകളിൽ ഗവേഷണം നടക്കുന്ന ഒരു കെട്ടകാലത്ത് ജനാധിപത്യ മതേതരത്വം എന്ന വാക്കുകളോട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് പുച്ഛമെങ്കിൽ
പോരാട്ടകാലത്തെ പ്രതീക്ഷാസ്തംഭങ്ങളായ വാക്കുകൾ കുന്തമെന്നും കുടച്ചക്രമെന്നുമാണ് മന്ത്രിയുടെ ബോധ്യമെങ്കിൽ സജീവിച്ചറിയാൻ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പോലുമല്ല. ജനാധിപത്യത്തിന്റെ ആത്മാംശങ്ങളെ പോലും റദ്ദു ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ അരുനിന്ന മന്ത്രി, താങ്കളുടെ ആത്മാർത്ഥതയില്ലാത്ത ഖേദ പ്രകടനത്തിന് നയാ പൈസയോടെയെങ്കിലും വിലയുണ്ടോ? മെച്ചപ്പെട്ട ഒരു ഭരണഘടനയാണെങ്കിലും മോശപ്പെട്ട കൂട്ടരാണ് ഭരിക്കാൻ ക്ഷണിക്കപ്പെടുന്നതെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് പറഞ്ഞ ബി ആർ അംബേദ്കർ എന്ന പ്രവാചക ശബ്ദമേ, കോടി കോടി പ്രണാമങ്ങൾ.